നാളെ പൊരിഞ്ഞടിയാണ് നടക്കാൻ പോകുന്ന ബിഗ് ബോസ് വീട്ടിൽ. ജയിൽ നോമിനേഷന്റെ ഇടയിലാണ് വഴക്ക് നടക്കാൻ പോകുന്നത്. മാരാറ് ഇറങ്ങിപ്പോകുന്നുണ്ട് വഴക്കിനിടയിൽ. ജുനൈസ് എന്തൊക്കെയോ ആയി തോന്നുന്ന പിച്ചും ബേയും ഒരു ബന്ധവും ഇല്ലാതെ വിളിച്ചുവാരി പറയുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് പറയുന്നത്. എല്ലാവരും ജുനൈസിന് എതിരെയാണ്. എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. എന്തായാലും നാളത്തെ പ്രൊമോ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മാരാർ ഇറങ്ങിപ്പോയി. ഇതാണ് പ്രൊമോ. പ്രൊമോയിൽ നമ്മുടെ ജുനൈസ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ജയിൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ട് മാരാറുടെ പേര് എന്തോ ആവശ്യമില്ലാതെ പറയുന്നു. ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വന്ന വേറെ ആരെയാണ്? ബാറ്റിൽ ഓഫ് ഒറിജിനൽസിലെ ഒട്ടും യോജിക്കാത്തയാളാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മാരാറുടെ പേര് എന്തോ കാരണത്തിൽ പറയുന്നു എന്നാണ് തോന്നുന്നത് ഈ പ്രൊമോ കണ്ടിട്ട്. അപ്പോഴേക്കും മാരാർ പറഞ്ഞേ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് നീ അങ്ങ് പറഞ്ഞു. ഇതിപ്പോൾ എൻ്റെ പേര് പറയുന്നുമില്ല, വേറെ എന്തൊക്കെ പേര് പറയുന്നത്? കൊള്ളാമല്ലോ. അപ്പോൾ സെറീന എന്ന് ചോദിക്കുകയാണ്, ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിഷ്ണു എന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് പറയാനുള്ള നീ പറഞ്ഞു, നിനക്ക് പറയാനുള്ള പറഞ്ഞു, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. അതായത് വിഷ്ണുവിൻ്റെ പേരായിരിക്കും നമ്മുടെ ജുനൈസ് പറയുന്നത്. വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞിട്ട് ദെൻ അതിൻ്റെ കൂട്ടത്തിൽ മാരാറുടെ പേരൂടെ ചേർത്ത് പറയുമായിരിക്കും. അപ്പോൾ നാദരം എന്നിട്ട് പറയണം, നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് അവൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്ന് പറയുന്നു. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഷിജുവും ജുനൈസും അവിടെ ഒരു അടി നടക്കുന്നത്. മാരാറ് ഇറങ്ങിപ്പോകണം, എനിക്കൊന്നും കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ മാരാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വിഷ്ണു എഴുന്നേറ്റ് പോകുന്നു. ഷിജു അടക്കാവുന്നു. ജുനൈസ് ഇങ്ങനെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസ് ഇപ്പോൾ ഇന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. അതിനി നാളെ മാറുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും എല്ലാവരും ജുനൈസിനെതിരെ നിൽക്കുകയാണ്. ജുനൈസിൻ്റെ പൂട്ട് വീണോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം എന്താണ് നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും, തീ വാറും ശരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് അറിയിക്കാം. എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.